Hello. Today we are starting a new chapter, a beautiful chapter. So alternating current, adhaana chapter-inte peru. Okay. So ibide namukku varuna aagapaadulla oru buddhimuttu ennu parayunnathu mass aanu. Okay. Appo mass korchu ningal manasilakkanam. Nalla vruthiyayittu adu padichonam. Adu nammal complication undaakkunna oru mass onnum alla. Trigonometry ile korchu paarthukal പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാത്സിൻ്റെ കുറേ സെക്ഷൻസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ വലിയ പ്രയാസപ്പെടുത്തുന്ന ഒരു സെക്ഷൻ അല്ല. അപ്പോൾ ഞാനിതിനകത്തൊരു കോമൺ മെത്തേഡിൽ എല്ലാം പഠിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നമ്മൾ എ സി എന്ന് പറയും. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് എ സി ആണ്. ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? നമ്മുടെ ഡ്രൈ സെല്ലിൽ നിന്ന് കിട്ടുന്നത് എ സി ആണോ? അല്ല, ഡി സി ആണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈ അതെന്താണ്? എ സി ആണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നതിനെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ജനറേറ്റർ പഠിച്ചു, എ സി ജനറേറ്റർ പഠിച്ചു അല്ലേ. എ സി ജനറേറ്ററിൽ നമുക്ക് കിട്ടിയ എ സിയുടെ ഗ്രാഫ് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. ഇവിടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ കോയിൽ, ഇവിടെ ഇ എം എഫ്, ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ ഇങ്ങനെയായിരുന്നു നമുക്ക് ഗ്രാഫ് കിട്ടിയത് അല്ലേ. ഇങ്ങനത്തെ ഒരു ഗ്രാഫല്ലേ കിട്ടിയത്? ഈ രീതിയിലാണ് കിട്ടിക്കൊണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എ സിയുടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിളായി. കണ്ടോ, ഇത്രയും ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിളായി. വീണ്ടും അടുത്ത ഒരു ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിൾ, അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിളായി. അപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് ഇത്രയാണ് ഒരു സൈക്കിൾ, ഇതിനെയാണ് ഞാൻ വൺ സൈക്കിൾ എന്ന് പറയുന്നത്, വൺ സൈക്കിൾ. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫുൾ സൈക്കിളാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിളായി. ഓക്കെ, ഇനി നമ്മളിവിടെ ഇത്രയും നോക്കൂ. ആദ്യത്തെ ഇത്രയും കുറേ നേരം കറണ്ടിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഡയറക്ഷൻ, ഇ എം എഫിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഡയറക്ഷൻ മാറിയത് കണ്ടോ, നെഗറ്റീവ് ഡയറക്ഷനായി, വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനായി, വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനായി. അപ്പോൾ ഇത് ഒരേ ഇൻ്റർവെല്ലിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ സി. അപ്പോൾ ദ കറണ്ട് വിച്ച് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി മെനി ടൈംസ് എ സെക്കൻഡ് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ദ കറണ്ട് ദാറ്റ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി മെനി ടൈംസ് എ സെക്കൻഡ് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇറ്റ് ഈസ് ജനറേറ്റഡ് യൂസിങ് എ സി ജനറേറ്റേഴ്സ്. നമുക്കറിയാമെന്നുള്ള കേസ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളിവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് സീറോ ആണ്, നമുക്കറിയാം. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് സീറോ ആണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് നെഗറ്റീവ് മാക്സിമം ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായത് സീറോ ആണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന ഇ എം എഫിനെ നിങ്ങൾക്കറിയാം. ഈ ഇ എം എഫുകളെ ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എന്നാണ് പറയുക. എന്താ പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്? ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് സീറോ ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് മാക്സിമം ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് സീറോ ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് നെഗറ്റീവ് മാക്സിമം ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായ ഇ എം എഫ് സീറോ ആണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ വാല്യൂസ് ഞാൻ പറഞ്ഞു. ഈ വാല്യൂസിനെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് എന്നാണ് പറയുക. എന്താ പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അപ്പോഴേ നമുക്ക് ഇവിടെ ഈ ഇൻസ്റ്റൻറ്റുകളല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റൻറ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടായ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫുകളെല്ലാം കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടിയത്. അടുത്ത ഉണ്ടായ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് ഈ നെഗറ്റീവ് ഹാഫ് കിട്ടിയത് ആണല്ലോ. അപ്പോൾ ആദ്യം കിട്ടിയ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. അടുത്ത ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. അപ്പോഴേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഓവർ എ ഫുൾ സൈക്കിൾ. ഒരു ഫുൾ സൈക്കിളിൽ ഉണ്ടായ ആവറേജ് വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എത്രയാണ്?
ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വാല്യൂ എത്ര കിട്ടും? നിങ്ങൾ തന്നെ പറയൂ. ആദ്യം ഉണ്ടായ വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്, അടുത്ത് കിട്ടിയതെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്, ആണല്ലോ. അപ്പൊ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ എല്ലാം കൂടെ സം ചെയ്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? ആദ്യമുള്ളതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്, പിന്നെയുള്ളതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ്, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സീറോ. അപ്പൊ സീറോ ഡിവൈഡഡ് ബൈ നമ്പർ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചിന്തിക്കുക. അപ്പൊ വാട്ട് ഈസ് ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് ഓവർ എ ഫുൾ സൈക്കിൾ? ഇറ്റ്സ് ആൻസർ ഈസ് സീറോ, ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ഇ എം എഫ് ഉണ്ടാക്കി, എ സി ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ച് ഇ എം എഫ് ഉണ്ടാക്കി, പക്ഷേ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ആവറേജ് ഓഫ് ഈ ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് ഓവർ എ ഫുൾ സൈക്കിൾ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ സീറോ പറയേണ്ടി വരും. ഇതുപോലൊരു സിറ്റുവേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്. അപ്പം മോളിക്യൂൾസിന് വെലോസിറ്റി ഉണ്ട്, പക്ഷേ ആവറേജ് വെലോസിറ്റി സീറോ ആണ്, നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ആർ എം എസ് വെലോസിറ്റി കൺസിഡർ ചെയ്തു, ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വർഷം കൈനറ്റിക് തിയറി പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് അല്ലേ. അപ്പം എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്, അപ്പോൾ ആ മോളിക്യൂൾസിനെല്ലാം വെലോസിറ്റി ഉണ്ട്. ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി നമുക്ക് എത്രയെന്ന് എടുക്കേണ്ടി വന്നു? സീറോ എന്ന് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ടേമാണ് ആർ എം എസ് വാല്യൂ ഓഫ് വെലോസിറ്റി. അതുപോലെ നമ്മുടെ ഇവിടുത്തെ കേസിൽ ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫുകൾ, ഒരു ഫുൾ സൈക്കിളിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എത്രയാണ്? സീറോ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പം ഞാൻ എ സി ജനറേറ്റർ പിന്നെ എന്തോന്നിനാണ് ഇത്രയും നേരം വർക്ക് ചെയ്യിപ്പിച്ചത്? നോക്ക് കാണാനാണോ? അപ്പം വെറുതെ ജനറേറ്റർ കറക്കി കളിക്കാനാണോ? ഈ വോൾട്ടേജ് ഉണ്ടാക്കാനല്ലേ ഞാൻ കറക്കിയത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആണ്. അപ്പം നമ്മൾ ഈ സിറ്റുവേഷനിൽ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എടുക്കും. എന്താണ് എടുക്കുന്നത്? ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് കൺസിഡർ ചെയ്യുക? ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. See, you know what is AC? What is AC? AC is a current that reverses its direction periodically many times a second. AC is generated using AC generators. Then the average of instantaneous value of EMF over a full cycle is zero. Therefore, we consider RMS value of EMF or RMS value of voltage. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഞാൻ പറയുന്നത് ഇതെല്ലാം റൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യം പറയാണ്, നേരെ ആലോചിച്ച് പറയാം. ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് വേണം അല്ലേ, വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ വേണം, ഇതല്ലേ എനിക്ക് വേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, നോക്കൂ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് എ സിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് എ സിയുടെ ഗ്രാഫ് പഠിച്ചത്. അവിടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ജനറേറ്ററിൽ ഉണ്ടാക്കിയ ഇ എം എഫിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇതാണ് ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിച്ചത്. ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി എന്നാണ് നിങ്ങൾ എഴുതിയത് അല്ലേ. ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി എന്നല്ലേ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്, ആണോ? ഇതിനകത്ത് ഇ സീറോ എന്ന് പറയുന്നത് മാക്സിമം ഇ എം എഫ് ആണ്. എന്താണ് പേര്? മാക്സിമം ഇ എം എഫ് അല്ലെങ്കിൽ പീക്ക് ഇ എം എഫ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ, ആണല്ലോ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുണ്ടായ ഇ എം എഫ് ആണ്. ഇനി ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഈ ഒമേഗ ടിയുടെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. ആദ്യം സീറോ ഇട്ടു, അടുത്ത് കഴിഞ്ഞപ്പോൾ 90 ഇട്ടു, അടുത്ത് കഴിഞ്ഞപ്പോൾ 180 ഇട്ടു, അടുത്ത 270 ഇട്ടു, അടുത്ത 370 ഇട്ടു. എന്നിട്ട് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ഇ എം എഫിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ഉപയോഗിച്ചാണ് ഈ ഗ്രാഫ് വരച്ചത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി എന്നല്ലേ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മളതൊന്ന് മാറ്റുന്നു. എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് നമ്മൾ എഴുതുന്നു. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് എന്ന് പറഞ്ഞതിന് പകരം ഞാൻ എന്തെന്ന് എഴുതുന്നു? വോൾട്ടേജ് എന്ന് എഴുതുന്നു. അതിൻ്റെ ആൻസർ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതുന്നു. നമ്മുടെ കഴിഞ്ഞ അതേ സാധനം തന്നെ ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. അത് തന്നെ ഞാൻ ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നാണ്. ഇതിനകത്ത് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. വി എം എന്ന് പറയുന്നത് എന്താണ്? പീക്ക് വോൾട്ടേജ്, പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് അതിന് വേറെ പേര്? മാക്സിമം വോൾട്ടേജ്. അപ്പം മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ
പീക്ക് വോൾട്ടേജ് എന്നാണ് എന്തിന്റെ പേര്? വി എമ്മിന്റെ പേര്. ഓക്കെ, ബാക്കി ലെറ്റേഴ്സ് എല്ലാം പഴയത് തന്നെ. അപ്പൊ ഒന്നുമില്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ ഇ എം എഫ് എന്നുള്ള ഇക്വേഷൻ എന്താണ് ശ്രീകുട്ടാ പഠിച്ചത്? ഇക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്നാണ്. ഈ ചാപ്റ്ററിൽ സോറി, ഇക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി എന്നാണ്. ഈ ചാപ്റ്ററിൽ അത് വി ഇക്വൽ ടു വി എം സൈൻ ഒമേഗ ടി നമ്മൾ പഠിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ ഒരു സെല്ല്, നമ്മൾ തന്നെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ കടയിൽ നമ്മളിപ്പോൾ മൊബൈൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ കൂടെ കൂടെ ഓഫായിയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ പറയുന്നതിൻ്റെ ബാറ്ററി അടിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മൾട്ടിമീറ്ററൊക്കെ അവരെ കയ്യിൽ കാണും. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ അതിനകത്ത് 6 volt എന്ന് എഴുതിയിട്ടുണ്ടാവും. ചില ഓരോന്നിനും ഓരോ വാല്യൂ ആണേ. ഇപ്പോൾ 6 volt എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ 6 volt എന്ന് എഴുതിയിരിക്കുന്നു, എത്ര ആംബിയർ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 6 volt സം ആംബിയർ ഇതാണത്. അപ്പോൾ ഇത്ര വോൾട്ട് അതിൽ നിന്ന് കിട്ടും, ഇത്രയും കറണ്ട് അതിൽ നിന്ന് വരണം, ഇതാണ് നിയമം. അപ്പോൾ സെല്ലിൽ എഴുതിയിരിക്കുകയാണ് ഇത്ര വോൾട്ട് ഇത്ര ആംബിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ വെച്ച് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 6 volt എന്ന് കാണിച്ചു. അപ്പോൾ 6 തന്നെ ഇനി, പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന കറണ്ടിനേക്കാളും കുറഞ്ഞ കറണ്ട് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. അപ്പോൾ മെഷർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയ കറണ്ട് കുറവ്. അപ്പോൾ അയാൾ പറയുന്നു ഇതിന് യൂസ് ചെയ്യാൻ കൊള്ളില്ല. അപ്പോൾ നമുക്കൊരു സംശയം, ഇപ്പം നമ്മളെ തേച്ചതാണോ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് 6 volt എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. റീഡിങ് മൾട്ടിമീറ്ററിനകത്ത് കാണിച്ചത് 6 volt എന്ന് തന്നെയാണ്. പിന്നെ തന്നെ എടുത്ത് കളയുന്നതണ്ണ എന്ന് ചോദിക്കരുത്. അപ്പോൾ എന്താണ് കാര്യം, വോൾട്ടേജ് അതാണെങ്കിലും കറണ്ട് അതിനേക്കാളും കുറവല്ലേ കാണിക്കുന്നത്. അപ്പം പിന്നെ യൂസ് ഇല്ല. അപ്പോൾ എന്താണ്, വോൾട്ടേജ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എന്ത് വരണമെന്നില്ല, കറണ്ടിൻ്റെ വാല്യൂ അത് വരണമെന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുണ്ട വോൾട്ടേജിൻ്റെ ആൻസറാണിത്. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു കറണ്ടും ഉണ്ടാവും. ആ കറണ്ട് ഇത് തന്നെ ആവണമെന്ന് നിയമം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, ബാറ്ററിയുടെ കേസ് ചുമ്മാ ആലോചിക്കുക. എന്താണ്, ഒരു ബാറ്ററിയിലെ വോൾട്ടേജിൻ്റെ വാല്യൂ കറണ്ടിൻ്റെ വാല്യൂ ഉണ്ടേ. അപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് 6 volt എന്ന് തന്നെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണ്, ബാറ്ററി കൊള്ളാം, അടിപൊളി തന്നെ. പക്ഷേ അതിൽ നിന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്ന കറണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ബാറ്ററി പിന്നെ യൂസ് ചെയ്യാൻ കൊള്ളാമോ? കൊള്ളില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ഒരു വോൾട്ടേജ് കിട്ടിയെന്ന് വിചാരിച്ച് ആ സമയത്ത് എന്തുണ്ടാവണമെന്നില്ല, കറണ്ട് അത്രയും വേണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന വോൾട്ടേജ് ഇതാണ്, ആ സമയത്ത് ലൈനിൽ കിട്ടുന്ന ആ ഇൻസ്റ്റൻറ്റിൽ കിട്ടുന്ന കറണ്ട് ചിലപ്പോൾ ഇത്രയും പവർഫുൾ ആവണമെന്ന് നിയമമൊന്നുമില്ല. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേപോലെ വേണമെന്ന് നിയമമൊന്നുമില്ല. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഷാർപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. എപ്പോഴും വോൾട്ടേജിൻ്റെ വാല്യൂവും കറണ്ടിൻ്റെ വാല്യൂ ഒരുപോലെ ഇരിക്കുമെന്ന് വിചാരിച്ചു കളയരുത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് RMS വാല്യൂവിനെ പറ്റിയാണ്. അപ്പോൾ നോക്കൂ, VRMS എനിക്ക് കാണണം, RMS വാല്യൂ ഓഫ് വോൾട്ടേജ് കാണുമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് VM/√2 എടുക്കും. എന്താണ് VM/√2? ഓക്കെ, അപ്പോൾ VM/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.414 കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.707, അത്രയും VM എന്നാണ്. ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വരണം. VRMS കാണാനുള്ള ഇക്വേഷൻ പറയൂ, VM/√2. എന്താണ് VM എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ്. അപ്പോൾ VRMS-ഉം VM-ഉം കണക്ട് ചെയ്യുന്ന റിലേഷൻ പറ, VRMS=VM/√2 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് √2-ൻ്റെ വാല്യൂ 1.414 എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് 0.707 എന്ന് കിട്ടും, അത്രയും VM. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിങ് VRMS and VM? VRMS=VM/√2 ഓർ VRMS=0.707 VM. ഇത്രയും ഓക്കെ. ഇനി ഞാൻ പറയുന്ന വേറൊരു കാര്യം, വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ എ ഫുൾ സൈക്കിൾ? 0 എന്നാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചത്. ഇനി ഞാൻ പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ എ ഹാഫ് സൈക്കിൾ. ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ ഹാഫ് സൈക്കിൾ, ഹാഫ് സൈക്കിൾ ഹാഫ് സൈക്കിൾ. ആവറേജ് വാല്യൂ ഓഫ് AC അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓവർ ഹാഫ് സൈക്കിൾ, അതിനെ ഞാൻ VAverage എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? VAverage കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, 2VM/π എന്നാണ് ഇക്വേഷൻ. എന്താണ് 2VM/π? ഓർത്ത് വെച്ചോണം. ഇതിനകത്ത് 2/3.14 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് 0.637 എന്നാണ്, അത്രയും VM എന്നാണ്.
അപ്പോൾ ഇത്രയാണ് വി ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി എ സി ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോളിസിസോ ഇലക്ട്രോ പ്ലേറ്റിംഗോ ഒന്നും ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇലക്ട്രോ പ്ലേറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഡി സി ആണ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇലക്ട്രോളിസിസിനൊന്നും എന്തിനും ഉപയോഗിക്കാൻ പറ്റില്ല, എ സി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഡയറക്ഷൻ പടപടാൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആനോടും കാതോടും എന്ത് ചെയ്തു, മാറിപ്പോവും. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് എന്താ പറയുക, എ സി കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇലക്ട്രോളിസിസ് എക്സെട്ര. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിവിടെയാണ് സൊല്യൂഷൻ. വാട്ട് ഡു യു മീൻ ബൈ എ സി? വാട്ട് ഡു യു മീൻ ബൈ എ സി? എ സി ഈസ് എ കറണ്ട് ദാറ്റ് റിവേഴ്സസ് ഇറ്റ്സ് എ ഡയറക്ഷൻ പീരിയോഡിക്കലി മെനി ടൈംസ് എ സെക്കൻഡ്. ഓക്കെ, എ സി ഈസ് ജനറേറ്റഡ് യൂസിങ് എ സി ജനറേറ്റേഴ്സ്. ദെൻ വട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ എ ഫുൾ സൈക്കിൾ? ദ ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ എ ഫുൾ സൈക്കിൾ ഈസ് സീറോ. ദെയർഫോർ വി കൺസിഡർ RMS വാല്യൂ ഓഫ് വോൾട്ടേജസ്. ഓക്കെ, ദെൻ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി സ്റ്റഡീഡ് വൺ ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ്. സോ ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിംഗ് ദ ഇക്വേഷൻ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ദിസ് ഈസ് എ ഇക്വേഷൻ വി സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. ഇൻ ദിസ് ചാപ്റ്റർ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി യൂസ് എ ഇക്വേഷൻ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, വട്ട് ഈസ് വി എം? വി എം ഈസ് എ മാക്സിമം വോൾട്ടേജ് ഓർ പീക്ക് വോൾട്ടേജ്. വി എം ഈസ് എ മാക്സിമം വോൾട്ടേജ് ഓർ പീക്ക് വോൾട്ടേജ്. ദെൻ സി വട്ട് ഈസ് എ ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജസ് ഓവർ എ ഫുൾ സൈക്കിൾ? ഇറ്റ് ഈസ് സീറോ. ദെയർഫോർ വി കൺസിഡർ RMS വാല്യൂ. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് RMS വാല്യൂ? VRMS is equal to VM divided by root 2. So VM divided by what is the value of root 2? 1.414. So you get the answer as 0.707 VM. Then what is the next one? Average of instantaneous value of voltages over a full cycle is 0. But half cycle is not 0. So what is the average of voltage instantaneous value of voltages over a half cycle? It is known by the name V average. V average is equal to 2Vm by pi. So on simplification, you can get 0.637 Vm. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നുകൂടെ പറയാം. സോ ഇറൈസ് ചെയ്ത് കളയാണ് ഫുൾ കാര്യങ്ങളും. സോ ലിസൺ, വാട്ട് ഡു യു മീൻ ബൈ എ സി? വട്ട് ഈസ് എ സി? എ സി ഈസ് എ കറണ്ട് ദാറ്റ് റിവേഴ്സസ് ഇറ്റ്സ് എ ഡയറക്ഷൻ പീരിയോഡിക്കലി മെനി ടൈംസ് എ സെക്കൻഡ്. എ സി ഈസ് ജനറേറ്റഡ് യൂസിംഗ് എ സി ജനറേറ്റേഴ്സ്. Then see, what is the average of instantaneous value of voltages over a full cycle? It is zero. Therefore we consider RMS value. So what is RMS value of voltage? So what is the equation? VRMS is equal to Vm by root 2. Okay, Vm by root 2. So is equal to Vm divided by what is the value of root 2? 1.414. Any problem? So you can get the answer 0.707, then Vm. Okay, then if this is the equation for VRMS, then what will be the equation for IRMS? പറയൂ, കറണ്ട് RMS വാല്യൂ ഓഫ് കറണ്ട് എങ്ങനെ കാണും? പെട്ടെന്ന് പറ Im by root 2. എന്താണ് ഇക്വേഷൻ? Im by root 2. What is Im? Maximum current or peak current. Then is equal to Im divided by what is root 2? 1.414. You can get the answer as 0.707 Im എന്നാണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് എഴുതിയ സ്ഥലത്ത് നമ്മൾ കറണ്ട് എന്ന് എഴുതിയാൽ ഇൻസ്റ്റന്റ് വി ആർ എം എസിന് പകരം IRMS ആൻസർ കിട്ടും. അടുത്തെന്താണ്? What is the average of instantaneous value of voltages over a full cycle? Zero. So, average of instantaneous value of voltages over a half cycle is called V average. How can you calculate V average? 2Vm by pi. What is the equation? 2Vm by pi. Then, അടുത്ത ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 0.637 എന്ന് വരും. So, 0.637 Vm. Is it clear? So, what is the next thing I told? AC cannot be used for electroplating, electrolysis, etc. Is it clear to you? So, tell me from the beginning. What is AC? AC is a current which reverses its direction periodically many times a second. Then, it is generated using AC generators. Then, tell me the equation to calculate instantaneous value of voltage. Instantaneous value of voltage is equal to, say the equation. In the previous chapter we studied on equation, you just think. So E0 sin omega t. So similarly V equal to Vm
sine omega t. It is a equation. What is Vm? It is a maximum voltage or peak voltage. Then omega t, everything you know, omega t is angle. Then see, average of instantaneous value of voltages over a full cycle is zero. Therefore, we consider RMS value. So, VRMS can be calculated as VRMS is equal to Vm by root 2. So, on simplification, you can get 0.707 Vm. Then, what is the next one? IRMS. IRMS, see, if there is voltage, there can be current. So, IRMS can be calculated as Im by root 2. So, Im by, what is root 2? 1.414. You can get the answer as 0.707 Im. Then, what is the next one? Average of instantaneous value of voltages over a full cycle zero. Then what will be the value then for half cycle? For half cycle, the average of instantaneous value of voltages is V average. V average can be calculated as V average is equal to 2 Vm by pi. On simplification, you can get 0.637 Vm. Then what is the next thing I told? Can you use AC for electrode plating, electrolysis, etc.? No. Okay, why? Because direction of AC, direction of current changes continuously. So, polarity of electrodes change continuously. So, AC cannot be used for electroplating, electrolysis, etc. Is it clear? Adilekku varalo.